रामकृष्ण स्वस्ति स्वागत रामायण कथകൾ കേൾക്കാൻ താൽപര്യമുള്ള സ്വസ്തികയിലെ ഗോപികോവന്മാരെ വേഗം ഓടിവായോ। हरे कृष्ण जय श्री राधे राधे। राम 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 पाहि माम राम पादम चेरणे मुकुंद राम पाहि माम राक्षसांधका मुकुंद राम राम पाहि माम लक्ष्मणा सहोदरा शुभावतार पाहि माम राम 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 पाहि माम राम पादम चेरणे मुकुंद राम पाहि माम। जय जय सीताराम। इन्न नम्मल केल्कान पोन्न कथ कई वीडियो नम्मल भगवान्टे अभिषेकम रामन्टे राज्याभिषेकम अलंगोलप्पेडुन्नु കൈകേകിയാലും മന്ദരയാലും അതുവരെ നമ്മൾ പറഞ്ഞു അല്ലേ। ദശരഥൻ വളരെ അധികം സങ്കടപ്പെട്ട് ബോധക്ഷയം വന്ന് നിലത്തു പതിക്കുകയാണ്। അത്രനാളും വിചാരിച്ചിരുന്നത് കൈകേകി എന്ന് പറയുന്നത് രാമനോട് അത്ര ഇഷ്ടമുള്ള ആള് തന്റെ ജീവന്റെ തന്റെ പ്രാണന്റെ തുല്യനായിട്ടായിരുന്നു രാജാവ് കൈകേകി അമ്മയെ സ്നേഹിച്ചിരുന്നത്। പക്ഷേ വിധിയുടെ വൈപരീത്യത്തില് മന്ദരയുടെ നാവുമേല് വികട സരസ്വതി വന്നു। അത് ആ ഏഷണിയിലും മയങ്ങി കൈകേകി രാമനെ കാട്ടിലയക്കണം ഭരതനെ രാജാവാക്കണം ഇങ്ങനെയുള്ള ദശരഥ മഹാരാജാവിന്റെ ഹൃദയത്തെ വെട്ടിമുറിക്കുന്ന രീതിയിലുള്ള രണ്ട് വരങ്ങളാണ് ചോദിച്ചത്। ദശരഥനാണെങ്കിലോ പുത്രവാത്സല്യത്തില് അന്ധനായി। അതായത് അത്രമാത്രം രാമൻ എന്ന് പറഞ്ഞാൽ തന്റെ ജീവൻ തന്നെയാണ്। മാത്രമല്ല കൈകേകിയോടും അത്രയും സ്നേഹം ഉണ്ടായിരുന്നു। അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച അദ്ദേഹത്തിന് സംഭവിച്ചത്। അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെയായി। അന്ന് മുഴുവൻ രാജാവ് കുറേ പറയുന്നുണ്ട് നിനക്ക് സ്വത്ത് തരാം സമ്പത്ത് തരാം എല്ലാം തരാം എന്റെ രാമനെ കാട്ടിലയക്കണോ ഓ അതുമാത്രം നീ പറയരുതേ എന്നൊക്കെ പറഞ്ഞ് കൈകേകിയുടെ കാലി പിടിച്ചിട്ട് കരയുന്നുണ്ട് ദശരഥൻ। അപ്പോഴൊക്കെ കൈകേകി പറയുന്നുണ്ട് ഇല്ല ഇതിൽ കുറഞ്ഞിട്ട് ഒന്നുമില്ല നിങ്ങൾ എന്ത് രാജാവാണ് സത്യവിരോധം ചെയ്യുന്നത് ഒരു രാജാവിന് പോട്ടെ ഒരു പുരുഷനെ ചേർന്ന ലക്ഷണമാണോ സത്യവിരോധം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് രാജാവിനെ വളരെയധികം മാനസികമായിട്ട് തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്। രാജാവ് വളരെയധികം വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്। അപ്പോ പിറ്റേ ദിവസം രാവിലെ സുമന്ത്രർ വരികയാണ് രാജാവിനെ കാണാൻ കൈകേകിയുടെ കൊട്ടാരത്തില്। അപ്പോ കൈകേകി രാജാവ് സുമന്ത്രരോടൊക്കെ ദേഷ്യപ്പെടുകയാണ് എനിക്കൊന്നും കാണണ്ട എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് രാജാവ് കാണാൻ വരുന്നവരോടൊക്കെ ദേഷ്യപ്പെടുകയാണ്। അപ്പൊ കൈകേകി അമ്മ പറയുന്നത് ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല രാജാവ് മുഴുവൻ സമയം രാമനെ രാജാവാക്കണമല്ലോ അതിന്റെ കാര്യങ്ങൾ അതിന്റെ അഭിഷേകത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഉറക്കമില്ല അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൈകേകി അമ്മ അവിടെ കള്ളമൊക്കെ പറയുന്നുണ്ട്। പക്ഷേ രാജാവിന്റെ മനസ്സ് മുഴുവനും തകർന്നിരിക്കുകയാണ്। രാമൻ വരികയാണ് ദശരഥനെ കാണാൻ വേണ്ടിയിട്ട്। അതായത് കുറെ നേരമായിട്ടും അച്ഛന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് രാമൻ അറിയാണ്। അച്ഛൻ എന്തോ വിഷമം നേരിട്ടോണ്ടിരിക്കുകയാണ്. അച്ഛൻ മുറിക്ക് പുറത്തേ വരുന്നില്ല എന്ന് അറിയുമ്പോ രാമൻ കാണാൻ വേണ്ടി വരുമ്പോ രാമാ രാമാ എന്റെ രാമാ എന്ന് പറഞ്ഞിട്ട് ഒന്നും ആ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ദശരഥന്. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല രാമനോട്. അപ്പൊ രാമൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയണോ പറയുക എന്തു പറ്റി അമ്മേ അച്ഛൻ എന്താ പറ്റിയത് അത്രമാത്രം തകർന്ന് അങ്ങനെ അച്ഛനെ രാമൻ കണ്ടിട്ടില്ല. അച്ഛൻ രാമനെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോ തറയിൽ വീണുപോവാണ് ദശരഥൻ. അതായത് എണീറ്റ് നിൽക്കാൻ പോലുള്ള ശക്തിയില്ല. അപ്പൊ രാമൻ അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് പറയണ അച്ഛൻ എന്ത് പറ്റി അച്ഛൻ എന്താ എന്നോട് പറയേണ്ടത് അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലേ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. അപ്പോ കൈകേകി അമ്മ പറയും അച്ഛന് വളരെ സങ്കടം. അതായത് അച്ഛൻ ഒരു പശ്ചാത്താപത്തിൽ ഇങ്ങനെ നിൽക്കാണ്. പണ്ട് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കെ രാജ്യത്ത് വരുമ്പോ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ അച്ഛന് വാക്കുകൊടുത്തതാണ് നിന്റെ അച്ഛൻ ദശരഥൻ
എനിക്കുണ്ടാവണ കുട്ടിയെ ആയിരിക്കും രാജ്യാഭിഷേകം ചെയ്യാന്നുള്ളത്. അത് മറന്നുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നെ രാജ്യാഭിഷേകം നിന്നെ രാജാവാക്കാൻ വേണ്ടി തുനിഞ്ഞ് പുറപ്പെട്ടത്. അപ്പോ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭരതനെ രാജാവാക്കണം, എനിക്ക് മുൻപ് നിന്റെ അച്ഛൻ രണ്ട് വാരം തന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ യുദ്ധത്തിൽ ഞാനാണ് രക്ഷിച്ചത്, അപ്പൊ എനിക്ക് രണ്ട് വാരം ചെന്ന് തന്നിട്ടുണ്ട്, അത് ഉചിതമായ സമയത്ത് ചോദിച്ചോളാം പറഞ്ഞു. ഇതാണ് ഉചിതമായ സമയം എന്ന് തോന്നി ഞാനത് ചോദിച്ചു. അച്ഛനിപ്പോ അത് നിന്നോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിട്ടുള്ള മാനസിക സംഘർഷത്താലാണ് ഇങ്ങനെ വീഴുകയും കരയുകയും കേഴും ഒക്കെ ചെയ്യണത് അദ്ദേഹം. അപ്പൊ രാമൻ ചോദിക്കുക, എന്താണ് ആ വര, എന്താണ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എന്റെ സീതയോ എന്റെ അമ്മയോ ഈ രാജ്യത്തെ എന്തു ഉപേക്ഷിക്കും ഞാന്, അച്ഛൻ എന്താ പറയണേ അത് ഞാൻ കേക്കില്ല, അച്ഛൻ എന്നോട് അത് പറഞ്ഞൂടെ. അപ്പോ കൈകേകി അമ്മയ്ക്ക് വളരെ സന്തോഷമാവും, ഇനി അത് വളരെ നന്നായിട്ട് പറയാമല്ലോ. കാരണം രാമൻ വളരെ വളരെ നിസ്സാരമായിട്ട് വളരെ ശാന്തതയോടുകൂടിയിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോ കൈകേകി അമ്മ പറയും, ഞാൻ രണ്ടു വാരം ചോദിച്ച എന്താ വെച്ചാൽ എന്റെ മകനെ രാജാവാക്കണം, നിന്നെ കാട്ടിലയക്കണം, നീ കാട്ടിൽ മരപുരിയൊക്കെ ധരിച്ച് സന്യാസിമാര് അല്ലെങ്കിൽ ഋഷി വര്യന്മാര് താമസിക്കുന്ന പോലെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം, ഇതാണ് ഞാൻ അച്ഛനോട് ചോദിച്ച രണ്ട് വരം എന്ന് പറയും. അപ്പോ അത് കേൾക്കുമ്പോ ദശരഥ ഇങ്ങനെ ചെവി പൊതിട്ട് പറയും, ഹേ ദുഷ്ടേ നിർത്തു നിർത്തു, ഇനി ഇത് പറയരുത്, എനിക്കിത് ഇനി കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ദശരഥൻ ചെവി പൊത്താണ്, ഇനി ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത്, എനിക്ക് കേൾക്കാൻ വയ്യ നീ പറയണത്, നീ അതൊന്ന് നിർത്തു എന്ന് പറയുമ്പോ. അപ്പോ രാമനാണെങ്കിൽ അപ്പോഴത് കേൾക്കാണ്, അപ്പോഴും ആ ശാന്തതയോടുകൂടി സമചിത്തതയോടുകൂടി നിൽക്കുകയാണ്. മറ്റേത് ആളുകളാണെങ്കിലും പെട്ടെന്ന് യൂ ഈ അമ്മ ഇങ്ങനെ ഒരു സ്ത്രീയാണോ എന്ന് പോലും ചിന്തിക്കും, പക്ഷെ രാമന്റെ മുഖത്ത് ഒരു ഭാവമാറ്റമില്ല. രാമൻ അപ്പോഴും അച്ഛനോട് പറയണം, അച്ഛ ഇത്രയുണ്ടായിരുന്നുള്ളൂ കാര്യം, എന്റെ അനുജനായ ഭരതനെ ഈ രാജ്യത്തിന്റെ രാജാവാക്കണം, ഞാൻ വനവാസത്തിന് പോകണം, ഇതായിരുന്നു അച്ഛന്റെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം. അമ്മ അമ്മയ്ക്കൊരു കാര്യം അറിയാവോ, അമ്മ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ. അപ്പോഴാണ് രാമൻ പറയാണ്, അമ്മ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ, വികാരത്തിനും അത്യാഗ്രഹത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനല്ല ഞാൻ, ഋഷി തുല്യമായിട്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും വലുത് എന്റെ പുത്രധർമ്മമാണ്, അതുകൊണ്ട് വികാരത്തിനും അത്യാഗ്രഹത്തിനും അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ രാമൻ അങ്ങനെ ഒരു മനുഷ്യനല്ല രാമൻ, അമ്മയ്ക്ക് ഇത്ര നാളായിട്ടും എന്നെ മനസ്സിലായില്ലേ, ഞാൻ അങ്ങനെ ഒരു ആളാണെന്നാണോ അമ്മ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ് രാമൻ. എന്നിട്ട് പറയാണ് എന്റെ രാജ്യം എന്റെ ഒരു രാജ്യം ഭരിക്കുന്നതിനുള്ള അവകാശത്തിനായി നന്മയുടെ പാത വെടിയുന്ന ആളല്ല ഞാൻ, അതായത് വേണമെങ്കിൽ രാമന് വേണമെങ്കിൽ എല്ലാവരെയും കൊല്ലുകയോ ജയിലിൽ അടക്കുകയോ ഒക്കെ ചെയ്തിട്ട് തന്റെ അച്ഛനെ വരെ ജയിലിൽ അടച്ചിട്ട് രാജ്യം വേണമെങ്കിൽ എടുക്കാം, അതിനുള്ള കഴിവോ ഒന്നും ഇല്ലാത്ത ആളല്ല ഞാൻ, പക്ഷെ നന്മ കൈവിട്ടിട്ട് ഞാൻ ഒന്നും തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാന്, ഞാൻ അങ്ങനെയുള്ള ആളല്ല ഞാന്. അപ്പോ എന്റെ അച്ഛനെ എന്തിനാണ് ഇത്രയധികം സങ്കടപ്പെടുത്തിയത്, ഇത് എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ, അച്ഛനോട് പറയേണ്ടിയിരുന്നില്ലല്ലോ അമ്മയ്ക്ക്, എന്നോട് പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ തന്നെ ഇത് അച്ഛനോട് പറഞ്ഞിട്ട് ഇത് വളരെ അച്ഛനെ ഇത്രയും വിഷമിപ്പിക്കുകയും കൂടി ചെയ്യാതെ നമുക്കിത് നന്നായിട്ട് ചെയ്യായിരുന്നു എന്ന് രാമൻ പറയുകയാണ്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ദശരഥൻ ചോദിക്കും, കൈകേകി നിനക്ക് മനസ്സിലായില്ലേ ഈ രാമനെയാണോ നീ ഇങ്ങനെ കാട്ടിൽ അയക്കണോന്ന് പറയണത്, കൈകേകി ദുഷ്ടയായ കൈകേകി എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട് കേട്ട് പിന്നെയും 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 ബോധക്ഷയമേറ്റ് ബോധക്ഷയം വന്ന് കിടക്കുകയാണ് ദശരഥൻ. രാമൻ മെല്ലെ അച്ഛനെ എടുത്ത് കട്ടിലിൽ കിടത്തുന്നു, കാരണം അദ്ദേഹം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് തളർന്നു. പക്ഷെ കൈകേകിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും, അപ്പോഴും അവർ ആ ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ്, ഞാൻ പറഞ്ഞ കാര്യം നടന്നിരിക്കണം, ആരുടെ മനസ്സ് വേദനിപ്പിച്ചാലും ആർക്ക് എന്ത് പറ്റിയാലും എനിക്ക് കാര്യമില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നിരിക്കണം. രാമൻ നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോ അവിടെ എല്ലാരും ഉണ്ട്, സുമിത്രയുണ്ട്, കൗസല്യയുണ്ട്, സീതാദേവി ഇല്ല, ലക്ഷ്മണസ്വാമി ഉണ്ട്. അപ്പോ നേരെ ചെന്നിട്ട് രാമന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ, അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും മക്കളുടെ മുഖം ഒന്ന് മാറുമ്പോ. അപ്പൊ നോക്കുമ്പോ രാമന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ കൗസല്യമ്മ ചോദിക്കുക, എന്ത് പറ്റി രാമ, എന്തേ നിനക്ക് പറ്റിയത്, നീ ഇങ്ങനെ നിനക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ടല്ലോ എന്ന് പറയും. അപ്പോ രാമൻ പറയും, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്, അമ്മയ്ക്ക് അമ്മയുടെ മോനില് വിശ്വാസമില്ലേ, അമ്മയുടെ മോൻ ഒരിക്കലും നല്ലതല്ലാത്ത കാര്യം തിന്മയായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല, ധർമ്മത്തിന് വിപരീതമായിട്ട് രാമൻ ഒന്നും പ്രവർത്തിക്കില്ല എന്ന്
അമ്മയ്ക്ക് ഭംഗിയായിട്ട് അറിയില്ലേ. അപ്പോ അമ്മ ഞാൻ പറയുന്ന കാര്യം വളരെ സമചിത്തതയോടുകൂടി കേൾക്കണം. അച്ഛൻ കൈകേകി അമ്മയ്ക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വരത്തിന്റെ കാര്യമൊക്കെ പറയും. എന്നിട്ട് പറയും, അതെ ഉചിതമായ സമയം ഇപ്പോഴാണെന്ന് വിചാരിച്ച് കൈകേകി അമ്മ അത് ഇപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്. എന്താച്ചാല് ഭരതനെ രാജാവാക്കണം. അപ്പോ കൗസല്യയ്ക്ക് ഭരതനെ രാജാവാക്കണം എന്ന് പറയുമ്പോഴും വലുതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ പിന്നെ പറയും രാമൻ, പിന്നെ എനിക്ക് വനവാസമാണ്, വനരാജ്യമാണ് അച്ഛൻ വിധിച്ചിരിക്കുന്നത്. എനിക്ക് വനത്തിലേക്ക് പോകണം, ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം. അവിടെ തപസ് തുല്യമായിട്ട് എനിക്ക് 14 വർഷക്കാലം ജീവിക്കണം. 14 കൊല്ലം ഞാൻ വനവാസത്തിന് പോവാണ് അമ്മേ എന്ന് പറയും. അപ്പോ കൗസല്യ ആകെ തളർന്നു പോവാണ്. ആ കേട്ടപാടെ കൗസല്യ തകർന്നു വീഴാണ്. എന്താണ് രാമ ഈ പറയുന്നത്? കൈകേകി ഇങ്ങനെ പറഞ്ഞു എന്നോ? വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. കൈകേകി എന്തിനാണ് ഈ ദുഷ്ടത്തരം ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ദുഷ്ടമായിട്ടുള്ള ചിന്ത എങ്ങനെ അവളിൽ വന്നു ചേർന്നു? രാമനും ഭരതനും തമ്മിൽ വ്യത്യാസമില്ലാന്ന് പറഞ്ഞ് നടന്ന അവളെ എങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നോട്? അപ്പൊ രാമൻ പറയും, അമ്മ ഇതിൽ ഒരു കാരണവശാൽ അമ്മ കരയരുത്, അമ്മ വിഷമിക്കരുത്. അമ്മ അപ്പൊ പറയാ, കൗസല്യ പറയും, ഞാനും നിന്റെ കൂടെ വനത്തിലേക്ക് വരികയാണ്. അപ്പൊ പറയും, ഇപ്പൊ തന്നെ അച്ഛൻ കൈകേകി അമ്മയിൽ നിന്ന്, ഇത്രയധികം സ്നേഹിച്ച കൈകേകി അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോ തന്നെ അച്ഛൻ വളരെ ദുഃഖിതനാണ്, അച്ഛൻ തകർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മ കൂടെ ഉണ്ടാവണം. അമ്മ അമ്മയുടെ ധർമ്മം ചെയ്തുകൊണ്ട് അച്ഛന്റെ കൂടെ ഉണ്ടാവണം. അച്ഛന്റെ മനസ്സിൽ എന്താണോ നല്ലത്, അച്ഛന് മനസ്സമാധാനം കൊടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, അതൊരു ഒരു സ്ത്രീയുടെ ഒരു പത്നിയുടെ ധർമ്മം ചെയ്തുകൊണ്ട് ഇപ്പൊ അമ്മ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാന് 14 വർഷം കഴിയുമ്പോ അമ്മയുടെ മോന് ഒരു കുഴപ്പം വരില്ല, ഞാൻ സന്തോഷമായിട്ട് തിരിച്ചു വരും. പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ലക്ഷ്മണന് വളരെയധികം ലക്ഷ്മണന്റെ കോപം അടക്കാൻ പറ്റാത്ത വീടില് ലക്ഷ്മണൻ അങ്ങോട്ട് വളരെ കോപിഷ്ടനായി മാറുകയാണ്. ലക്ഷ്മണൻ പറയും, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത് രാമ? അങ്ങൊരു ക്ഷത്രിയനല്ലേ? അങ്ങൊരു ഷണ്ഠനെ പോലെ സംസാരിക്കുന്നോ? ആ വയസ്സനായിട്ടുള്ള എന്റെ അച്ഛന് അയാൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. വാർദ്ധക്യത്തിലെ കാമാസക്തി മൂലം ആ ദുഷ്ടയായ സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അങ്ങേ കാട്ടിൽ വിടാൻ പോകുന്നെന്നോ? ഇപ്പൊ പോയിട്ട് ഞാൻ അദ്ദേഹത്തെ വധിക്കാൻ പോവാണ്. അദ്ദേഹത്തെ വധിച്ചിട്ടായാലും ഞാൻ അങ്ങേക്ക് രാജ്യം തന്നിരിക്കും. നാളെ രാജ്യാഭിഷേകം ചെയ്യുന്നത് ഭരതനല്ല, ശ്രീരാമചന്ദ്രന്റെ ജ്യേഷ്ഠനായിരിക്കും. ഞാൻ എന്റെ രാജ്യം ഭരിക്കേണ്ടത് എന്റെ ജ്യേഷ്ഠനാണ്, അത് എന്റെ അച്ഛനെ വധിച്ചിട്ടായാലും. ആ വൃദ്ധനായിട്ടുള്ള ബുദ്ധിപരവം സംഭവിച്ച ആ കാമാസക്തനായിട്ടുള്ള ആ മനുഷ്യനെ വധിച്ചിട്ടായാലും ഞാൻ അങ്ങേക്ക് അത് തരും, രാജ്യം തരും. അങ്ങനത്തെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശാന്തനായിട്ട് ഇതൊക്കെ ആണോ ക്ഷത്രിയന് ചേർന്ന സ്വഭാവമാണോ അങ്ങ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാമനോട് അത്ര സ്നേഹമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. അത് രാമന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ രാമൻ അപ്പോഴും സമചിത്ത മര്യാദ പുരുഷോത്തമൻ എന്നുള്ളതിന്റെ അടിവരയിട്ട അർത്ഥമാണ് രാമൻ എന്ന് പറയുന്നത്. മറ്റേതൊരു ആണുങ്ങളാണെങ്കിലും ഈ രീതിയിലായിരിക്കുമോ പെരുമാറുന്നത്. മാത്രല്ല, നമ്മളൊരു കാര്യം മോഹിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മോഹഭ്രംശം സംഭവിക്കുകയാണ്, അത് നടക്കണില്ല. അപ്പോഴാണ് ആളുകൾക്ക് ക്രോധം ഉണ്ടാവണത് മോഹഭ്രംശം. അതായത് നമ്മൾ എന്തോ ഒന്നും ആഗ്രഹിച്ചു, അത് നടന്നില്ല. അപ്പോഴാണ് അത് നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും അത് ക്രോധമായിട്ട് വരും. ക്രോധം മൂലം ബുദ്ധിഭ്രംശം സംഭവിക്കും. ബുദ്ധിഭ്രംശം സംഭവിക്കുമ്പോഴാണ് എല്ലാം തകർന്ന് തരിപ്പണാകുന്നത്. ബന്ധങ്ങളാകട്ടെ, ജീവിത മൂല്യങ്ങളാകട്ടെ, എല്ലാം തകർന്ന് തരിപ്പണമായി അധാർമികമായി പ്രവർത്തിക്കാൻ ഒരു മനുഷ്യൻ തുനിയുന്നത് ബുദ്ധിഭ്രമം, കോപം മൂലം ബുദ്ധിഭ്രമം സംഭവിക്കുമ്പോഴാണ്. അപ്പോ അങ്ങനെ ഒരാളല്ല രാമൻ എന്നുള്ളതിന്റെ തെളിവാണ്. വാൽമീകി രാമായണത്തിലും അത് പറയുന്നുണ്ട്. അധ്യാത്മ രാമായണത്തില് എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് അത് വർണ്ണിക്കുന്നുണ്ട്. വളരെ സമചിത്തതയോടുകൂടി ശാന്തതയോടുകൂടിയിട്ടാണ് രാമൻ അതിനെ കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് രാമൻ ആ പ്രായത്തിൽ തന്നെ ജീവിതത്തിലെ വലിയ ഫിലോസഫി, വലിയ തത്വജ്ഞാനം, എന്താണ് മനുഷ്യന്റെ നൈമിഷികമായിട്ടുള്ള ആ ജീവിതം, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ആ വിരക്തമായിട്ടുള്ള ആ മനസ്സിലേക്ക്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. എല്ലാ ഐശ്വര്യമുണ്ട്, എല്ലാ സമ്പത്തും ഉണ്ട്, എല്ലാ അറിവുമുണ്ട്, എല്ലാ കഴിവുകളുമുണ്ട്, എല്ലാ വീരശൂര പരാക്രമതയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ പറ്റിച്ചേരുന്നില്ല. അറ്റാച്ച്ഡ് അല്ല, ഡിറ്റാച്ച്ഡ് ആണ്. അവരെയാണ് നമ്മള് ഭഗവാൻ, ഭഗവതി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ്.
അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഭഗവാനാണ് ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയുന്ന കാരണം എല്ലാം ഉണ്ടെങ്കിലും ഡിറ്റാച്ച്ഡ് ആണ്, ഇതിലൊന്നും പറ്റിച്ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതില്ലെങ്കിൽ എന്താ ഇല്ലാത്ത പോലെ, ഉണ്ടെങ്കിൽ എന്താ ഉള്ളതുപോലെ. പക്ഷേ ധർമ്മത്തിനനുസരിച്ചിട്ട്, സത്യത്തിനനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സത്യവും ധർമ്മവും വേറിട്ടിട്ട് രാമനൊരു ജീവിതമേ ഇല്ല. അപ്പൊ ഇവിടെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് രാജാവായിട്ടില്ല, അപ്പോ രാജാവും തന്റെ പിതാവുമായിട്ടുള്ള ഒരു രാജാവ് കൊടുത്ത വാക്ക്, രാജാവ് കൊടുത്ത വാക്ക് ഒരു പ്രജ എന്നുള്ള രീതിയിലും ഒരു അച്ഛൻ കൊടുത്ത വാക്ക് ഒരു പുത്രൻ എന്നുള്ള രീതിയിലും പാലിക്കണം. അതാണ് രാമൻ ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു പുത്രധർമ്മത്തിൽ, പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ, തന്റെ പാരന്റ്സിന് തന്റെ പിതൃക്കളെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ വീഴാതെ അവരെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള പുത്രൻ എന്ന് പറയുന്നത്. അതായത് പിതൃക്കൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പോലും നമ്മളിലൂടെ തിരുത്തപ്പെടണം, എന്നിട്ട് അവർക്കും കൂടി നമ്മൾ മോക്ഷം കൊടുക്കണം. നാളെ പിതൃബലിയാണല്ലോ, നമ്മളെ കർക്കിടക വാവുബലിയാണ്. എന്തിനാണ് കർക്കിടക വാവുബലി ഇടുന്നതെന്ന് പറഞ്ഞാൽ പിതൃലോകമുണ്ട്. നമുക്ക് മൂന്ന് ലോകങ്ങളിൽ പ്രധാനപ്പെട്ടാണ് പിതൃലോകം. ആര്യമാൻ ഭഗവാന്റെ തന്നെ മറ്റൊരു അംശാവതാരമായ ആര്യമാനാണ് അവിടെ പിതൃക്കളെ, അതായത് ഒരു ടെമ്പററി പ്ലേസ് ആണ്. ഭൂമിയിൽ പല കർമ്മങ്ങളും ചെയ്ത് കർമ്മം പൂർണ്ണമായിട്ടില്ലാത്ത ആളുകൾക്ക് മറ്റൊരു ശരീരം കിട്ടുന്നത് വരെ ടെമ്പററി ആയിട്ട് അവർ ഇരിക്കുന്ന സ്ഥലമാണ് പിതൃലോകം എന്ന് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ നമ്മള് അതായത് ഈ പൂർവികരുടെ പിൻതലമുറക്കാര് ചെയ്യുന്ന, അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല അവരുടെ തന്നെ കർമ്മഫലങ്ങളുടെ പുണ്യം പാപം ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് പിന്നെ അവർക്ക് ഊർധ്വ ലോകങ്ങളിലേക്കോ അധോ ലോകങ്ങളിലേക്കോ മറ്റൊരു ജന്മം കിട്ടുന്നത്. അത് ചിലപ്പോൾ ഭൂമിയിലാകാം. നല്ല നല്ല കർമ്മങ്ങളും പുണ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗലോകങ്ങളിലേക്ക്, മഹർലോകം അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക്, അല്ലെങ്കിൽ പാതാളം അതലം സുതലം തലാതലം അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് പാപിയായിട്ടുള്ള ആളാണെങ്കിൽ നേരെ നരകത്തിലേക്കായിരിക്കും പിന്നെ വിടുന്നത്. യമൻ ഭരിക്കുന്ന നരകത്തിലേക്ക് പോയി നരകയാതനകൾ അനുഭവിക്കണം സൂക്ഷ്മ ശരീരം. അപ്പൊ ആ സൂക്ഷ്മ ശരീരം, അതായത് ഇത് നമ്മുടെ സ്ഥൂല ശരീരമാണ്, നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് ഭൂമിയിലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച സ്ഥൂല ശരീരത്തിനുള്ളിൽ ഒരു ബിന്ദുവായിരിക്കുന്ന സൂക്ഷ്മ ശരീരമുണ്ട് നമുക്ക്. ആ സൂക്ഷ്മ ശരീരമാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. സബ്റ്റിൽ ബോഡി എന്ന് പറയും, എനർജി എന്ന് പറയും ചിലരതിനെ. അങ്ങനെയുള്ള സബ്റ്റിൽ ബോഡിയാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നം കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പട്ടി ഓടിക്കണു, നമ്മൾ അവിടെ പോകണു, ഇവിടെ പോകണു, ആകാശത്തൂടി പറക്കണു, ഇതെല്ലാം നമ്മുടെ സബ്റ്റിൽ ബോഡിയാണ് അതൊക്കെ അനുഭവിക്കുന്നത്. ഈ സബ്റ്റിൽ ബോഡിയാണ് നരകയാതനകളും സ്വർഗവും എല്ലാം അനുഭവിക്കാൻ വേണ്ടി ഇനി പോകേണ്ടത്. അപ്പോ ഈ സബ്റ്റിൽ ബോഡി കുറച്ച് നാള് വിശ്രമിക്കുന്ന സ്ഥലമാണ് പിതൃലോകം എന്ന് പറയുന്നത്. അപ്പൊ പിതൃലോകം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃലോകത്തിലെ ഒരു ദിവസമാണ്. അപ്പോ ആ ഒരു ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഭൂമിയിലുള്ള പിൻതലമുറക്കാര് തങ്ങളുടെ പിതൃക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നൽകുക. അതവർക്ക് മുകളിലേക്കുള്ള യാത്രയ്ക്കും താഴേക്കുള്ള യാത്രയ്ക്കും വഴിയിലുള്ള ഭക്ഷണമായി മാറും. അല്ലെങ്കിൽ അത് അവരുടെ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നു, അവരുടെ പാപത്തെ ഇല്ലാതെയാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കർക്കിടക വാവ് ബലി ഇടുന്നത്. നിങ്ങളുടെ എല്ലാ പിതൃക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ അച്ഛനമ്മമാരൊക്കെ ഇല്ലാത്തവരെ തീർച്ചയായിട്ടും കർക്കിടക ബാബുവിലെ, അത് എല്ലാ മാസവും നമുക്ക് അമാവാസിയുടെ അന്ന് ഇടാം, എങ്കിലും കർക്കിടക ബാബുവലി കേരളത്തില് കർക്കിടകത്തിലെ കർത്തവാവ് കേരളത്തില് വളരെ പ്രസിദ്ധമാണ്. നമുക്ക് എല്ലാ മാസവും കർത്തവാവിന്റെ അന്ന് ബലിയിടുന്നത് നല്ലതാണ് പിതൃക്കൾക്ക്. അത് പിന്നെ അവിടെ അങ്ങോട്ടുള്ള തലമുറകൾക്ക് വളരെ നല്ലതാണ്. അപ്പോ അങ്ങനെ പിതൃശാപമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയാവും. അപ്പൊ അതുപോലെ നമ്മുടെ രാമൻ എന്ന് പറയുന്നത് പുത്രനാണ്, അത് യഥാർത്ഥ പുത്രനാണ്. പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് തന്റെ പിതൃക്കളെ ത്രാണനം ചെയ്യാനായിട്ടുണ്ടായ ധർമ്മിഷ്ഠനായിട്ടുള്ള രാമൻ തന്റെ അച്ഛൻ പറയുന്ന, തന്റെ അച്ഛൻ എന്താണോ ഗുണം വരുന്നത്, തന്റെ അച്ഛൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ത്യാഗമാണ് അവിടെ ചെയ്യുന്നത്. സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. രാധാറാണി ത്യജിച്ചു കൃഷ്ണനെ, സീതാദേവി ത്യജിച്ചു രാജ്യത്തിന് വേണ്ടി, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ത്യജിച്ചു. സീതാദേവിക്ക് വേണമെങ്കിൽ അന്നത്തെ കാലത്തുള്ള നിയമ സംവിധാനങ്ങൾ രാജ്യത്തിലുണ്ട്, അതിൽ പോയിട്ട് പറയായിരുന്നു രാമൻ എന്നെ അന്യായമായി കാണും. ത്യാഗമാണ് സ്നേഹം എന്ന് പറയുന്നത്.
ഒരുപാട് ത്യാഗം സഹിച്ചാലേ നമുക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിലോ എന്നെന്നേക്കുമുള്ള ഓർമ്മകളായിട്ട് നമ്മൾ നിലനിൽക്കാനായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾക്ക് സാധിക്കും. അതാണ് ഏകാദശി വ്രതം. നിങ്ങൾ ത്യജിക്കുകയാണ് ഭഗവാന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോലും നിങ്ങൾ ത്യജിക്കുകയാണ്. ആ സമയം പോലും ഭഗവാന്റെ അടുത്ത് ഉപവസിക്കുക, ഭഗവാനോട് ചേർന്നിരിക്കുക, ഉപാസന ചെയ്യാന്ന് പറഞ്ഞ ഭഗവാന്റെ അടുത്ത് ഇരിക്കുക, ഭഗവാന്റെ അടുത്ത് അടുത്ത സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപാസനകൾ ചെയ്യുന്നു, നാമം ജപിക്കണു, പ്രാർത്ഥനകൾ ചൊല്ലണു, ധ്യാനിക്കണു, ഇതെല്ലാം ഉപാസനകളാണ്. അതുപോലെ ഉപവാസം എന്ന് പറഞ്ഞാല് എല്ലാം ത്യജിച്ചുകൊണ്ട് ഭക്ഷണവും എല്ലാം നമ്മൾ ആരാണെന്ന് തന്നെ മറന്നുകൊണ്ട് നമ്മളുടെ ആത്മാവ് മാത്രം ഭഗവാനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ഏകാദശി പോലുള്ള വ്രതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ത്യാഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ ത്യാഗമാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി ഭക്തി ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ത്യാഗമാണ്. സ്നേഹം എന്ന് പറയുന്നതിന് കാമം എന്നുള്ള അർത്ഥമാണ് ഇന്നത്തെ ഭൗതിക ലോകത്തിലെ ആളുകൾക്ക്. സ്നേഹം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ അത് തിരിച്ചു കിട്ടണതാണ്, അത് തിരിച്ചവർ തരണം, എന്നാലേ അത് സ്നേഹമാവുള്ളൂ. അത് കാമമാണ്. എന്തെങ്കിലും ഒന്ന് മോഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കാമാണ്, അത് സ്നേഹമല്ല, അത് ഡിവൈൻ ലവ് അല്ല. അതേസമയം ത്യാഗമാണ്. ഇല്ലെങ്കിലും ഞാൻ സ്നേഹിക്കും, എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും എന്നോട് നമ്മൾ പരസ്പരമായിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും സ്നേഹമാണ് അവിടെ, അത് ത്യാഗമാണ്. അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കാൻ പോലുള്ള തയ്യാറാവുക. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ത്യജിക്കാൻ പോലും തയ്യാറ, അയാളെ തന്നെ ചിലപ്പോ ത്യജിക്കാൻ തന്നെ തയ്യാറാവുക എന്ന് പറയുന്നത് വലിയ ത്യാഗം, വലിയ സ്നേഹമാണത്. അപ്പൊ അതാണ് അവിടെ ശ്രീരാമചന്ദ്രൻ ചെയ്തത്. തനിക്ക് അവകാശപ്പെട്ട സ്വത്ത്, തനിക്ക് അവകാശപ്പെട്ട രാജ്യം പോലും തന്റെ അച്ഛൻ അത്രയധികമാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട്, അവിടെ ഒരു കലഹവും അവിടെ ഒരു യുദ്ധവും ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അദ്ദേഹം ത്യജിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത്രമാത്രം മനുഷ്യരുടെ പ്രജകളുടെ ഹൃദയത്തിൽ ഉയരുകയാണ്. കാരണം അദ്ദേഹത്തിന് അധികാര മോഹമില്ലാന്ന് മനസ്സിലായി. അധികാര മോഹമില്ല. ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഒരു ചെറിയ ഒരു സീറ്റ് പോലും ത്യജിക്കാനായിട്ട്, എന്നുവെച്ചാൽ ഒരു ഒന്നും ത്യജിക്കാനായിട്ട് ആളുകൾക്ക് മനസ്സില്ലാത്ത കാലമാണ് ഇന്നത്തെ കാലം. അപ്പോ തന്റെ പുത്രധർമ്മം നിറവേറ്റാനായിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അവിടെയാണ് ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമൻ രാമനെ കുറ്റം പറയുന്നവരെ ഇങ്ങനെ ചിന്തിക്കുക, തങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുമോ, തങ്ങൾക്ക് ഈ രീതിയിൽ തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, തങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഇത്രയധികം തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ മനസ്സിലാകും ഒരു വിരൽ ചൂണ്ടുന്ന നിങ്ങളിൽ എത്ര കുറ്റങ്ങള്, എത്ര മോശമായിട്ടാണ് മോശം ജീവിതമാണ് തങ്ങൾ ജീവിക്കുന്നത്. ഈശ്വരീയതയിലേക്ക് ഉയർന്ന ആളുകളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അവരുടെ ശാന്തത, അവരുടെ ക്ഷമ, അവരുടെ ആ വിനീതമായിട്ടുള്ള പെരുമാറ്റം, അവരുടെ സഹനശക്തി, അവരുടെ അവരുടെ ആത്മാഭിമാനം, ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇവരെയൊക്കെ കുറ്റം പറയാനും ഒക്കെ ചെയ്യാനും. അപ്പൊ ഇവിടെ ലക്ഷ്മണൻ വളരെയധികം കോപിഷ്ഠനായി മാറുമ്പോ അദ്ദേഹത്തെ ശാന്തനാക്കുകയാണ് നമ്മുടെ രാമൻ. ഇങ്ങനെ കോപം ബുദ്ധിഭ്രംശം സംഭവിക്കും, അത് സർവനാശത്തിനെ വഴിയൊരുക്കുള്ളൂ. ലക്ഷ്മണ നീ ശാന്തനായി മാറൂ. പക്ഷെ ഇതിലും വലിയ രസം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല് നമ്മുടെ അധ്യാത്മ രാമായണത്തില് നമ്മുടെ എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് ലക്ഷ്മണോപദേശം എന്നുള്ള രീതിയില് വലിയ ആധ്യാത്മിക തത്വം, അതായത് ഭഗവത്ഗീതയുടെ തന്നെ ഒരു നട്ട്ഷെല്ലാണ്, സാംഖ്യയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയൊക്കെ ഒരു നട്ട്ഷെൽ എന്നുള്ള രീതിയിൽ ലക്ഷ്മണോപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും, എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശുവും നിശേഷധാന്യതനാദിയും സത്യമെന്നാകിലേ, തത്പ്രയാസം തവയുക്തമതല്ലായെങ്കിലെന്തതിനാൽ ഫലം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസു നോമോർക്കനി, വാഗ്നി സംതപ്ത ലോകസ്താംബുബിന്ദുനാ സന്നിഭം, മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണതളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇത്
ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞ അതിമനോഹരായിട്ടുള്ള ആ ഒരു ഭാഗമാണ് അധ്യാത്മ രാമായണത്തിലെ. അതിൽ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം, ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. അത് പിന്നീട് ലക്ഷ്മണൻ നിഷാദ രാജാവായ ഗുഹന് കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശം കേട്ടിട്ട് ലക്ഷ്മണൻ നേരെയായോ, ക്രോധം അടക്കാൻ സാധിച്ചോ എന്നുള്ളത് പിന്നീട് അടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മള് ലക്ഷ്മണൻ പിന്നീട് ഇതുപോലെ ഉപദേശം ഗുഹന് കൊടുക്കുന്നുണ്ട്, നിഷാദ രാജാവായ ഗുഹന്. അപ്പോ വളരെ മനോഹരമാണ്. ബൽസ, നമ്മൾ കോപത്തിൽ നിൽക്കുന്ന ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരെ സമന്വയിപ്പിക്കാനായിട്ട് അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കണം. ബൽസ സൗമിത്രേ, സൗമിത്ര എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ മകനെ. അപ്പൊ അമ്മയെ ഓർമ്മിപ്പിക്കണം. അപ്പൊ അമ്മ എന്ന് പറയുമ്പോ ആൺമക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അമ്മയുടെ പേരും കൂടെ പറഞ്ഞിട്ട് ഒന്നുകൂടി പറയുമ്പോ ലക്ഷ്മണൻ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഒന്ന് ശാന്തനാവും. അപ്പോ ബൽസ സൗമിത്രേ കുമാര, കുമാര എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ചെറിയ മകന്റെ അനിയന്റെ അത്ര പ്രായമുള്ളു. അപ്പോ മോനെ എന്നുള്ള അർത്ഥത്തിൽ, കുമാര നീ കേക്കൂ, ഞാൻ പറയുന്നത് കേക്കൂ, എനിക്കറിയാം നിനക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്, എനിക്കും നിന്റെ തത്വം അറിയാം, നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ എന്ന് പറയുന്നതിന് നീ ആരാണെന്ന് എനിക്കറിയാം. നീ ആരാണ്? അനന്ത ശേഷനാഗത്തിന്റെ ആദിശേഷനായ അനന്തനാണ് നീ. സദാ എന്റെ കൂടെ സദാസമയം ഇരിക്കുന്ന ആളാണ് നീ. ജന്മ ജന്മാന്തരങ്ങളുള്ള ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് നിനക്ക് എന്നോട് ഇത്ര അധികം ഇഷ്ടം. അതെനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം കുമാര. പക്ഷേ നിന്നോളം എന്നോട് ഇഷ്ടമുള്ള ആരുമില്ല അന്നും എനിക്കറിയാം. നീയാണ്, നിനക്കാണ് എന്നോട് ഏറ്റവും അധികം ഇഷ്ടം, അതും എനിക്കറിയാം. പക്ഷേ നീ കേൾക്കൂ, ഞാൻ പറയുന്നത് കുറച്ചു നേരം കേൾക്കൂ. എന്താണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രമാ ചഞ്ചലം? അതായത് നമ്മൾ എന്തൊക്കെയാണോ ഈ ലോകത്തുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, ഭോഗങ്ങള്, അതൊക്കെ ക്ഷണപ്രഭാചഞ്ചലം, പെട്ടെന്ന് തന്നെ നശിക്കുന്നതാണ്. ഈ മനുഷ്യ ജീവിതം തന്നെ ഈ അനേക കോടി വിസ്താരമുള്ള ഈ ബ്രഹ്മാണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഒരു വലിയ ബ്രഹ്മാണ്ടം, അതില് 14 ലോകങ്ങൾ, അതില് ഒരു ഭൂമി, അതില് ഒരു ഏഷ്യ, അതിലൊരു കൊച്ച് ഇന്ത്യ, അതിലൊരു കൊച്ച് കേരളം, അതിലേതോ ഒരു കുഞ്ഞ് ഒരു ജില്ലയില്, അതിലേതോ ഒരു കുഞ്ഞ് ഗ്രാമത്തില് നമ്മൾ ഇരിക്കുന്ന. അപ്പൊ നമ്മൾ എത്ര കേവലാണ്, എത്ര കോടി ബ്രഹ്മാണ്ടങ്ങള്, എത്ര കോടി ഗ്രഹങ്ങള്. കണ്ണടച്ചൊന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കിയേ, ഭൂമി, മറ്റ് ഗ്രഹങ്ങള്, ഇതിലെവിടേക്കൊക്കെ എന്തൊക്കെ ജീവജാലങ്ങൾ എവിടെയൊക്കെ വസിക്കുന്നു, ദേവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാര്, ഇങ്ങനെ എത്ര കോടിക്കണക്കിന് ഭഗവാന്റെ സൃഷ്ടികള്, അതില് വെറും ഒരു തുച്ഛമായിട്ടുള്ള, ഇപ്പൊ തന്നെ പറഞ്ഞു പിതൃലോകത്തിലുള്ളവർക്കുടെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു പിതൃലോകത്തിലുള്ള പിതൃലോകത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ്. ദേവന്മാരുടെ ഒരു ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സോറി ദേവന്മാരുടെ ഒരു 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 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആറ് മാസമാണ്. ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു പകലെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആറു മാസമാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാലവും ടൈമും സ്പേസും ഓരോ സ്ഥലത്തും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ രാവിലെ ആയിരിക്കുമ്പോ വേറെ എവിടെയോ പകലാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഇവിടത്തെ സമയമല്ല ദുബായിലെ സമയം എന്ന് പറയുന്നത്, ഒരു ഡിഫറൻസ് ഉണ്ട്. ടൈമും സ്പേസും എല്ലായിടത്തും ഡിഫറൻസ് ഉണ്ട്. ഇത് ഭൂമിയിൽ മാത്രമുള്ള കാര്യമാണ്. അപ്പൊ ഭൂമിയുടെ സ്പേസ് കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോഴോ അവിടെ ഊർജ ലോകങ്ങളിലും അതോ ലോകങ്ങളിലൊക്കെ ടൈമും സ്പേസും എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. വലിയ വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ശുഷ്കായിട്ടുള്ള മനുഷ്യ ജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിൽ പറയുന്നുണ്ട് അഗ്നിസന്തപ്ത ലോകസ്താമ്പു ബിന്ദുന, അതായത് ഒരു ചുട്ടുപഴുത്തിരിക്കുന്ന ലോകത്തിൽ ഒരു വെള്ളത്തുള്ളി വീണാൽ അതിന് എത്ര ആയുസ് ഉണ്ടാവും, അത് എത്ര നേരം ഉണ്ടാവും ആ വെള്ളത്തുള്ളി. അത്രയേ ഉള്ളൂ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. അത്ര ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്ന ഒരു മനുഷ്യ ജന്മം. അത് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, അതായത് എല്ലാവരും ഈ അടുത്ത ദിവസം എന്റെ ബർത്ത്ഡേ ആണ്. എങ്ങനെയാ ചില ആണുങ്ങളൊക്കെ ബർത്ത്ഡേ, ചില സ്ത്രീകളും പുരുഷന്മാരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെള്ളം അടിക്കുക, കൊറേ ജന്തുക്കളെ കൊന്ന് ഭക്ഷിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ന്യൂ ഇയർക്ക് വരുമ്പോ നിറയെ മദ്യപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവര് ആസ്വദിക്കുന്നു, ഈ ജീവിതം ആസ്വദിക്കുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഒരു ആയുസ് കുറയാണ്. ഭൂമിയില് അവർക്കുള്ള ശ്വാസം, ശ്വാസത്തിന്റെ കൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ പോകുമ്പോ കുഴഞ്ഞു വീണ് മരിക്കുക, കേട്ടിട്ടില്ലേ, കുഴഞ്ഞു വീണ് മരിച്ചു. എന്തൊക്കെയോ ആഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. നാളെ അങ്ങനെ ചെയ്യണം, മറ്റന്നാ അങ്ങനെ ചെയ്യണം, അടുത്ത കൊല്ലം അങ്ങനെ ചെയ്യണം.
എന്നോടൊരു കുട്ടി ഇന്നാള് മെസ്സേജ് ഇട്ടു, ചേച്ചി നാളത്തെ ഏകാദശി എടുക്കുന്നതാണോ നല്ലത്, അതോ അടുത്ത മാസം ചിങ്ങമാസമല്ലേ വരുന്നത്, അപ്പോഴത്തെ ഏകാദശി എടുക്കാവോ? അപ്പൊ എനിക്ക് പറയണം തോന്നി, പക്ഷെ അത് പറഞ്ഞില്ല ഞാന്, പക്ഷെ പറയണം തോന്നി ചിങ്ങമാസത്തിൽ നമ്മൾ ഉണ്ടാവോ, നമുക്ക് നമ്മൾ ഉണ്ടാവും എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? അപ്പൊ ഇന്ന് തീരുമാനിച്ച കാര്യം ഇന്ന് ചെയ്യാം, നാളെ ഏകാദശി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം. നാളെ നല്ല ദിവസമാണോ നാളെ മോശം ദിവസമാണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യുക. കാരണം മറ്റന്നാള് നാളെ രാവിലെ കണ്ണു തുറക്കാനായിട്ട് നമുക്ക് ഭഗവാൻ ഒരു പെർമിഷൻ തരുമോ എന്നുള്ളത് അറിയില്ല. എത്ര ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മെഡിസിൻസ് ഒക്കെ ഉണ്ട്, എല്ലാ രോഗത്തിനും അസുഖം ഇതുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ ഉണ്ടായാലും നമ്മുടെ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. ആയുസ് ഒടുങ്ങുമ്പോൾ ശരീരം അവിടെ പതിക്കും, അതായത് നമ്മുടെ പ്രാരാബ്ദ കർമ്മങ്ങള്, ഈ ജന്മത്തിലെ പ്രാരാബ്ദ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ ശരീരം അവിടെ പതിച്ചു. പിന്നെ നമ്മള് ഒന്നും നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് നമ്മുടെ ആ വാസനകള് എത്തുകയാണ്. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു അതൊക്കെ ആ സൂക്ഷ്മ ശരീരത്തിന്റെ വാസനകളായിട്ട് വന്ന് നേരെ പിതൃലോകത്തിൽ ചെല്ലുന്നു. പിതൃലോകത്തിൽ ചെല്ലുമ്പോൾ ആഗ്രഹം സാധിക്കാൻ ഏത് ശരീരമാണ് ഏറ്റവും യോജിച്ചത്? പിന്നെ കർമ്മഫലവും വരും. പട്ടിയായിട്ട് ജീവിച്ചെങ്കിൽ പട്ടിയുടെ രൂപത്തിൽ പോയിട്ട് ചെയ്തു തീർക്കാനുണ്ടായിരുന്ന ആഗ്രഹങ്ങള് ആ ശരീരത്തിൽ. ഇനി ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ടും ആ ആഗ്രഹ പൂർത്തീകരണം നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും, വീണ്ടും മരിക്കേണ്ടി വരും, വീണ്ടും ജനിക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ ജനന മരണ ചക്രങ്ങളിൽ കിടന്ന് ഉഴറുന്നതാണ് നമ്മുടെ ഈ മൃത്യുലോകമായിട്ടുള്ള ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഭഗവാനിലേക്ക് എത്തണം, മോക്ഷത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് വേദങ്ങളെല്ലാം പറയുന്നത് പുരുഷാർത്ഥങ്ങളാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതായത് ധർമ്മം അർത്ഥം കാമം, ധർമ്മം അർത്ഥം മോക്ഷം, ധർമ്മ അർത്ഥ കാമ മോക്ഷം. അതായത് ധർമ്മത്തിൽ ഊന്നി അർത്ഥം സമാഹരിക്കുക, കാമം ധർമ്മത്തിൽ ഊന്നിയായിരിക്കണം, അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതൊക്കെ ധർമ്മത്തിൽ ഊന്നിയായിരിക്കണം. ഇതെല്ലാം ധർമ്മത്തിൽ ഊന്നി ചെയ്യുമ്പോഴേ ഫൈനലി നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ കാലാഹിനാപരിഗ്രസ്തം ചക്ഷുശ്രവണ ഗ്രസ്തമം ദർദുരം എന്ന് പറഞ്ഞാല്, ഇന്നാളെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഒരു കറി ഉണ്ടാക്കുകയാണ്, ഞണ്ട് കറി. ആ കറിയില് ഞണ്ടിനെ എടുത്തിട്ടു, ജീവനോടുകൂടി എടുത്തിട്ടിരിക്കുക ഞണ്ടിനെ. അവിടെ ഞണ്ടിന്റെ അടുത്ത് ഒരു കോണ് കൊടുത്തു. അപ്പം ഞണ്ട് ആ നല്ല തിളക്കണ വെള്ളത്തിൽ ഞണ്ടിനെ ഇട്ടിരിക്കുകയാണ്. ഞണ്ട് അപ്പോഴും കോണ് തിന്നോണ്ടിരിക്കുകയാണ്. ഞണ്ട് ഇപ്പൊ ചാവും, എന്നാലും അതിന്റെ ആസക്തി, തിന്നാനുള്ള ആസക്തി അടങ്ങണില്ല. അതുപോലെയാണ് വലിയ കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ. എപ്പ വേണമെങ്കിലും നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇപ്പൊ വരാം, നാളെ വരാം, മറ്റന്നാ വരാം. പക്ഷെ അപ്പോഴും എന്താണ്, തവള ഈച്ചേനെ പിടിക്കണ പോലെ നമ്മള് ഭോഗങ്ങളുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളാരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്? പാമ്പിന്റെ വായിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ, ഭോഗങ്ങളുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്ഷുശ്രവണഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത ആസക്തിയിൽ അങ്ങനെ അവര് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചക്ഷുസ ഇതൊന്നും അറിയാതെ ഭോഗങ്ങൾക്ക് പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതം ഓർക്കത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി നിയോഗം വരും, വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഘം. ഒരു വീട്ടിലുള്ള അച്ഛൻ അമ്മ മക്കള് ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്സ് എല്ലാം ടെമ്പററിയാണ്. നമ്മളൊരു ട്രെയിനിൽ കയറുന്നു, കുറെ യാത്രക്കാർ കയറുന്നു, അവര് ഒരു സ്റ്റോപ്പ് അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നു, അവരവിടെ വേറെ വേറെ സ്റ്റോപ്പുകളിൽ ഇറങ്ങി 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 അവര് പോകുന്നു. ട്രെയിൻ അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ യാത്രക്കാർ കയറുന്നു, പിന്നെയും യാത്രക്ക് പോകുന്നു, കുറെ ആൾക്കാർ ഇറങ്ങുന്നു സ്റ്റോപ്പില്, അത്രയേ ഉള്ളൂ. അതായത് ഒരു വഴി യാത്രക്കാർ തമ്മിൽ ഒത്തുചേരുന്നത് പോലെയാണ് നമ്മളെല്ലാവരും. ഇതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ ഭൂമിയിലുള്ള ഭാര്യ ഭർത്താവ് ബന്ധമൊക്കെ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ശാശ്വതമായിട്ട് നിൽക്കില്ല. ഈ ഭർത്താവ് തന്നെ ഭർത്താവ് തന്നെയായിരിക്കും. ഈ ഭർത്താവ് 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 എന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ നടക്കുന്നുണ്ട്. എന്റെ ഭാര്യ, എന്റെ കാമുകി, എന്റെ മക്കള് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് ഏത് ജന്മത്തിലെ, ഇതിനു മുന്നേ പല ജന്മങ്ങളിൽ നിങ്ങൾക്ക് പല മക്കളുണ്ട്, പല ഭാര്യമാരുണ്ട്, പല ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മുടെ ഓർമ്മയ്ക്ക് പരിധിയുണ്ട്. 10 ദിവസത്തിന് മുൻപ് നടന്ന കാര്യം പോലും ചിന്തിക്കാനുള്ള ഓർമ്മശക്തി ഇല്ല നമുക്ക്. അങ്ങനെയുള്ള ടെമ്പററി ആണ് ഈ വേൾഡ്. അതായത് വളരെ വളരെ നശ്വരമായിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ ബന്ധങ്ങളെല്ലാം തന്നെ. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഇല്ലാതെയായി മാറാം.
ഇല്ലാതെയായി മാറുന്നതാണ് ഈ ബന്ധങ്ങൾ. ഇതൊന്നും ശാശ്വതമായിട്ട് നിൽക്കണതല്ല. പാന്തർ പെരുവഴി അമ്പലം കുറെ ഒരു വഴിയാത്രക്കിടയിൽ കുറച്ചുപേര് ഒരു സ്ഥലത്ത് യോജിക്കുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോ അവര് രാവിലെയായി അവർ അവരുടെ പല വഴിയിൽ അവർ പോണു. അത്ര തന്നെയുള്ളൂ ഈ ബന്ധങ്ങൾക്കൊക്കെയുള്ള വാല്യൂ, അല്ലെങ്കിൽ ബന്ധങ്ങളുടെയൊക്കെ ആയുസ്. എന്താ പറയുക, ഈ തടികള് കടലിലൂടെ ഇങ്ങനെ ഒഴുകി വരുമ്പോ ചില തടികൾ ഇങ്ങനെ ചേർന്ന് ഒഴുകും, കുറച്ച് കഴിയുമ്പോ അവര് സ്പ്ലിറ്റ് ആയി ഒഴുകും, പിന്നെ ഈ തടി വേറെ തടിയുടെ കൂടെ ചേർന്ന് ഒഴുകും. അങ്ങനെ 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 ഇതൊന്നൊരു ശാശ്വതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. ഈ ജന്മത്തിലെ പുത്രനായിരിക്കും അടുത്ത ജന്മത്തിലെ ശത്രുവായിട്ട് വരുന്നത്. ഈ ജന്മത്തിലെ ശത്രു ആയിരിക്കും അടുത്ത ജന്മത്തിലെ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് അച്ഛനായിട്ട് അമ്മയായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ പലതും ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ അത്രയേ ഉള്ളൂ. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതായത് ലക്ഷ്മി ദേവി എന്ന് പറയുന്നതും ഇന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല. സൗന്ദര്യം അതുപോലെ തന്നെ, യൗവനം അതുപോലെ തന്നെ. ഒരു 10-40 വയസ്സ് വരെ നല്ല ഊർജ്ജസ്വലതയോടെ ജീവിക്കാനും സമ്പാദിക്കാനും എല്ലാം സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞാല് ദേഹമൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും, മുഖമൊക്കെ ചുളിയാൻ തുടങ്ങും. പിന്നെ അത്രമാത്രം ക്യാഷ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം എന്നായാലും ഇതിന്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. മാത്രമല്ല ഇതിങ്ങനെ ചുക്കി ചുളിഞ്ഞ് അത് ഇല്ലാതെയായി മാറും. അവസാനം ശരീരം ഒരു ദിവസം പതിക്കും നിലത്ത്. അപ്പൊ അങ്ങനെ 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 ഓരോന്ന് ഇങ്ങനെ പറയാണ്. ഇതെല്ലാം ഈ ലക്ഷ്മണന് തന്റെ നമ്മുടെ ശരീരം കൊണ്ടുള്ള, നമ്മുടെ ഈ ജീവിതം കൊണ്ടുള്ള അതിന്റെയൊക്കെ നിരർത്ഥകത പറഞ്ഞു കൊടുക്കാണ് രാമൻ. രാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മുടെ ഗുരുവായിട്ടുള്ള എഴുത്തച്ഛൻ ഇത് വായിക്കുന്ന എല്ലാ സഹൃദയങ്ങൾക്കും എല്ലാ ഭക്തർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. നിൽക്കുമോ യൗവനവും പുനരത്ര സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസും നിരൂപിക്കുക ലക്ഷ്മണ. ഈ കളത്ര സുഖം എന്ന് പറയുന്നത് അതായത് പുത്ര കളത്ര ഭാര്യ ഭർത്ത ബന്ധം പോലും എന്താണ് ദേവു എന്താണ് അതും വെറും അതും എല്ലാം അല്പ ആയുസാണ്, എല്ലാത്തിനും കുറച്ചു കാലേ ഉള്ളൂ ആയുസ്. അതുകൊണ്ട് രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം. നമ്മള് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങള്, സ്വപ്നം ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ ഇത് സ്വപ്നമായിരുന്നു ഭാഗ്യം. ചിലത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചോദിക്കും പക്ഷേ ആ സ്വപ്നം കുറച്ചും കൂടി കാണായിരുന്നു. പക്ഷെ അത് സ്വപ്നമാണ്, അതിന് ആയുസില്ല. അതുപോലെ തന്നെയാണ് ഭായെ കൊണ്ട് ഭഗവാൻ തീർത്തിരിക്കുന്ന ഈ ലോകവും. ഇതും ഒരു സ്വപ്ന സമാനം തന്നെയാണ്. ബോധമുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തെ ഒരു ചൈതന്യം വസിക്കുന്നുണ്ട്. ആ ചൈതന്യം നമുക്ക് ബോധം തരുന്ന കാലത്തോളം, അതാണ് പരമാത്മ സ്വരൂപനായ ഭഗവാൻ. ഭഗവാന്റെ ഒരു അംശം നമ്മളിൽ വസിക്കുന്നുണ്ട്. ആ ചൈതന്യം നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് കാണാൻ സാധിക്കുന്നു, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, നമുക്ക് ബുദ്ധി കൊണ്ട് എല്ലാത്തിനെയും വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ജീവനുള്ള വസ്തുവായിട്ട്, ചൈതന്യമുള്ള ഒരു ശരീരമായിട്ട്, ഒരു വ്യക്തിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതെപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോണത്, അതോടുകൂടി ഈ ശരീരം നിർജീവമായി, ഇതിന് പ്രവർത്തിക്കാനുള്ള ശക്തി ഇല്ലാതാവുന്നു. ഇത് ഒരിടത്ത് പതിക്കുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട്. അടുത്തത്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരോന്ദ്രോഹം ആഢ്യോഹം എന്ന ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതായത് ചിലർ വിചാരിക്കും ഞാൻ രാജാവാണ്, ഞാൻ മന്ത്രിയാണ്, ഞാനാ ഭയങ്കര സയന്റിസ്റ്റാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ കളക്ടറാണ്. അങ്ങനെ ദേഹത്തില് ദേഹം കൊണ്ടുള്ള ആസക്തിയിൽ, അല്ലെങ്കിൽ ദേഹത്തിന്റെ ബോധത്തിൽ, ദേഹബോധത്തില് പലരും പലതാണ്. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ പലതും സംസാരിക്കും. പക്ഷേ എന്താണ് ഈ ഞാൻ? വെറും ശരീരമാണ് ഈ ഞാൻ. ഈ ശരീരം എന്ന് പറയുന്നത് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് പോകില്ല. ഏതെങ്കിലും കാട്ടിൽ പോയി പെട്ടുപോയാൽ വല്ല കടുവയൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ കാഷ്ടമായി പോകും നമ്മുടെ ഈ ശരീരം. ഇനിയെല്ലാം മരിച്ചാല് വെണ്ട് വെണ്ണീറാവും. അതായത് പട്ടടയിൽ വെച്ചിട്ട് കത്തിച്ചു കളയുമ്പോ ഒരു പിടി ചാരമായി മാറും ഈ ശരീരം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, മണ്ണിന് കീഴ്, ഇനി മണ്ണിൽ അടക്കം ചെയ്യാണ് ശരീരമെങ്കിൽ എന്താ, കൃമികള്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് തന്നെ കൃമികള് ഇറങ്ങി വരികയാണ്.
നമ്മളിത്രയും പൗഡറും പൊട്ടൊക്കെ ഇട്ട് സുന്ദരമായിട്ട് സൂക്ഷിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് തന്നെ കൃമികൾ വരുന്നു, നമ്മളെ തന്നെ ആ ശരീരം തന്നെ കഴിക്കുന്നു, ആ കൃമികളായിട്ട് മണ്ണിൽ തന്നെ ഇല്ലാതായി മാറുകയാണ് ഈ ശരീരം. ഈ ശരീരം കൊണ്ട് നമ്മൾ ഒരിക്കലും അഭിമാനിക്കരുത്, വലുതായിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, ത്വമാംസ രക്താസ്തി വിൻമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള നദിദ്രുതം, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതി നീ മാനസദാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിയ നീ ലക്ഷ്മണ. അതായത് മാംസം, രക്തം, കഫം, മലം, മൂത്രം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഈ ശരീരം, ഈ ശരീരം നിമിത്തമുള്ള അഹങ്കാരം നന്നല്ല. അത് ആ ദേഹാഭിമാനത്തിൽ ഈ ലോകം തന്നെ ചുട്ടരിക്കാൻ വേണ്ടി പുറപ്പെടുക, മറ്റുള്ളവരെ കൊല്ലാന്, മറ്റുള്ളവരെ ദ്രോഹിക്കാന് ഒക്കെ പുറപ്പെടുക എന്ന് പറയുന്നത് നിന്റെയിലുള്ള അജ്ഞാനം നിമിത്തമാണ്, നിനക്ക് അറിവില്ലായ്മ കാരണം നീ ഇത് ചെയ്യുന്നതാണ് ലക്ഷ്മണാം. ദേഹം നിമിത്തം ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് എല്ലാരെയും ധ്വംസിക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ദ്രോഹിക്കാനും ഹിംസിക്കാനും നീ പുറപ്പെടരുത്. അത് നിന്റെ അജ്ഞത കൊണ്ടാണ് ലക്ഷ്മണ എന്ന് പറയാണ്. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക് നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. അതായത് എന്താണ് അവിദ്യ, എന്താണ് വിദ്യ, അതാണ് എന്താണ് വിദ്യ എന്നുള്ളതിന്റെ നിർവചനം, എന്താണ് അവിദ്യ എന്നുള്ളതിന്റെ നിർവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഹം, മോഹത്തിന്റെ മാതാവാണ് അവിദ്യ. മോഹത്തിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് മനുഷ്യരിൽ മോഹം ഉടലെടുക്കുന്നത്? അവിദ്യ, അറിവില്ലായ്മ കാരണമാണ്. അങ്ങനെ ഉള്ള മോഹം കാരണം ദേഹമെന്നാണ് ഞാൻ ശരീരമാണെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുക, ഇതാണ് അവിദ്യ എന്ന് പറയുന്നത്. അതായത് മോഹം മനസ്സിൽ കൊണ്ടു വെച്ചുകൊണ്ട് കാമാകട്ടെ, കാമ ക്രോധ മോഹ ലോധ ലോഭ മഹ മത മത്സര്യ അങ്ങനെ അഷ്ടവൈരാഗികൾ, അതൊക്കെ നമ്മുടെ ശരീരബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ശത്രുക്കള് നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളെ നെയ്ബർ അല്ല, നിങ്ങളുടെ കൂട്ടുകാരനല്ല, നിങ്ങളുടെ സഹോദരനല്ല നിങ്ങളുടെ ശത്രു, നിങ്ങളാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ഉള്ളിലുള്ള കാമ ക്രോധ മോഹ ലോഭ മത മത്സര്യ ദമ്പ് അസൂയ ഇങ്ങനെയുള്ള ഈ അഷ്ടവികാരങ്ങൾ ഇതാണ് നിങ്ങളുടെ ശത്രു. നിങ്ങൾ വിചാരിക്കുക അവനാണ് എന്റെ ശത്രു, ഇവനാണ് എന്റെ ശത്രു, അല്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇല്ലാതെയാക്കുന്നത്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ശത്രുക്കളില്ല, നിങ്ങൾക്ക് എല്ലാവരും മിത്രങ്ങളെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ മനസ്സ് അത്രയും പ്യൂരിറ്റി എത്തി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി നിങ്ങൾ ഈശ്വരനായി മാറുക. അതേസമയം നിങ്ങളുടെ ഉള്ളിലുള്ളതും നിങ്ങളുടെ ചുറ്റിനുമുള്ളതുമായിട്ടുള്ള ഈശ്വരീയതയെ ഒന്നും കാണാതെ നിങ്ങൾ ഈ പറയുന്ന അഷ്ട വൈരാഗികളെയും വെച്ചുകൊണ്ട് ജീവിക്കുമ്പോ നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനെ കാണാൻ സാധിക്കില്ല, നിങ്ങളുടെ ഉള്ളിലും കാണാൻ സാധിക്കില്ല, ഈശ്വരൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കാണിച്ചു തരാനും സാധിക്കില്ല. കാരണം ഈശ്വരൻ വന്നാൽ പോലും നിങ്ങളെ വിശ്വസിക്കില്ല, കാരണം നിങ്ങൾ അഹങ്കാരാണ്, ഞാനാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഞാനാണല്ലോ ചെയ്യുന്നത്, ഞാൻ എന്നുള്ള അഹംഭാവത്തിൽ നിൽക്കുമ്പോ ഈശ്വരൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്പോ അങ്ങനെയുള്ള ദേഹം നിമിത്തമുള്ള അഹങ്കാരം കൊണ്ട് ഉണ്ടാകുന്ന ആ ബുദ്ധിഭ്രംശം, ആ മോഹം, അതാണ് അവിദ്യ. ആ അവിദ്യ നീ ഇല്ലാതെയാക്കണം ലക്ഷ്മണ. ദേഹമോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹേക ഹന്ത്രിയായുള്ളത് വിദ്യകൾ. അപ്പോ വിദ്യ എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള സോൾ, സബ്റ്റിൽ ബോഡി. ഞാനൊരു എനർജിയാണ്, ഞാൻ സോളാണ്. ഇത് തന്നെയാണ് സാങ്കേയോഗത്തിൽ ഭഗവാനും പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഐൻസ്റ്റീനിന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജിയെ നിർമ്മിക്കാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല, അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. ആത്മാവിനെ ഒന്നുകൊണ്ട് മുറിപ്പെടുത്താൻ സാധിക്കില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല, കത്തി കൊണ്ട് വെട്ടാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, ഒരു ഫോമില് അതിന്റെ അതിന്റെ സ്പേസ്, അത് നിൽക്കുന്ന ആ മാറ്റർ ഡിസ്ട്രോയ് ആവുമ്പോ, ആ മാറ്റർ എവിടെയാണ് ആ എനർജി നിൽക്കുന്നത്, ആ മാറ്റർ ഡിസ്ട്രോയ് ആവുമ്പോ അത് ഒരു മാറ്ററിൽ നിന്ന് അടുത്ത മാറ്ററിലോട്ട് അത് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ സയന്റിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ആളും അതിനു മുന്നേ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇത് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത്
വിദ്യയും സംസാര നാശിനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നശിപ്പിക്കുന്നത് അവിദ്യയാണ്. അതായത് ഞാൻ ഉള്ളെന്നുള്ള ബോധത്തില് തമ്മിത്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതമൊക്കെ പറഞ്ഞിട്ട്, രാഷ്ട്രീയം പറഞ്ഞിട്ട്, പൊളിറ്റിക്സ് പറഞ്ഞിട്ട്, സ്വത്തിന്റെ പേരില് അങ്ങനെയൊക്കെ ഞാൻ എന്നുള്ള ബോധത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അങ്ങനെയുള്ള ഈ സംസാരത്തിന്റെ നാശിനി ആയതാണ് അവിദ്യ. ഈ ദേഹബോധത്തില് മോഹത്തില് നമ്മൾ ചെയ്യുന്നതൊക്കെ അവിദ്യയാണ്. അത് നമ്മുടെ സംസാരത്തെ ലോകത്തെ നശിപ്പിക്കും. സംസാരകാരിണി ആയത് വിദ്യ. അതായത് സംസാരം, അതായത് ഈ ലോകത്തിന്റെ ഉന്നമനത്തിന്, ലോകത്ത് സത്യയുഗം വരണമെങ്കില്, സത്യസന്ധാരായിട്ടുള്ള ജനങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ധർമ്മം പുലരണമെങ്കിൽ ഭഗവാൻ വൈകുണ്ഠത്തിൽ തന്നെ ഇരിക്കണം. ഭഗവാൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കില്, ഇവിടെ ധർമ്മം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വിദ്യ വിദ്യ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ ഈ ആത്മാവ് മാത്രമാണ്, നമ്മൾ ഭഗവാന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. പ്രകൃതി ഭഗവാൻ ലേർപ്പിച്ച ധർമ്മം ചെയ്യാനായിട്ട് പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് സംസാരത്തിനെ ഉയർത്തുന്നത്, ലോകത്തെ ഉയർത്തുന്നത്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടത്. അതുകൊണ്ട് നമ്മള് വിദ്യ എന്ന് പറയുമ്പോൾ ഭൗതികമായ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവ് മാത്രം നേടിയാൽ പോരാ, ഇത്തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവും നേടണം. നമ്മള് ഭൗതികപരമായിട്ടുള്ള അറിവുകൾ നേടുന്നതോടൊപ്പം നമ്മൾ എന്താണ്, നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്താണ്, നമ്മുടെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള യഥാർത്ഥമായ അറിവുകളും നേടി ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരതയിലേക്ക് ഉയർന്ന് കാമക്രോധ മോഹലോപാധികളാകുന്ന അഷ്ടവൈരികളെ നശിപ്പിച്ച് ഏകാഗ്രതയോടുകൂടി നമ്മൾ വിദ്യാഭ്യാസം അനുഷ്ഠിക്കുമ്പോഴേ നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും എവിടെ എത്തിയാലും അത് മറ്റുള്ളവർക്ക് ഈ ലോകത്തിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ശത്രു മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നിൽ ക്രോധമറിയ നീ. മാതൃപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ. ക്രോധം മൂലം മനസ്താപം ഉണ്ടായവരും, ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മ ക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. അതായത് പറയുന്ന എന്താണ്, ക്രോധം കാരണം അമ്മയെ കൊല്ലും, അച്ഛനെ കൊല്ലും, മക്കളെ കൊല്ലും, കൂട്ടുകാരെ കൊല്ലും. ക്രോധം മൂലം നമ്മൾ ഇന്നത്തെ പേപ്പർ എടുത്തു നോക്കിയാൽ എത്ര കറക്റ്റ് കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. മോഹം മൂലം ബുദ്ധിഭ്രംശം സംഭവിക്കും, മോഹം മൂലം ക്രോധം ഉണ്ടാവും, ക്രോധം കാരണം ബുദ്ധിഭ്രംശം സംഭവിച്ചിട്ട് രജോ ഗുണം അങ്ങോട്ട് വന്നിട്ട് എല്ലാത്തിനെയും കൊല്ലും, ആരെ വേണമെങ്കിലും കൊല്ലും. അതാണ് ക്രോധം സംസാര ബന്ധനം ഉണ്ടാക്കും, നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കും. നമുക്കിവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല, മനസ്താപം ഉണ്ടാവും. ചിലർക്ക് കുറെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പക്ഷേ ചെയ്യാൻ പക്ഷേ പറയരുതായിരുന്നു, ചെയ്യരുതായിരുന്നു എന്നൊക്കെ തോന്നും അല്ലേ. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ അസ്വസ്ഥമാക്കി മാറ്റുന്നു ക്രോധം കാരണം. ക്രോധമല്ലോ ദിജധർമ്മക്ഷേകനം, ധർമ്മത്തെ ഇല്ലാതെ ആക്കുന്നതും ക്രോധാണ്. അപ്പോ ക്രോധമല്ലോ യമനായത് നിർണയം, ക്രോധാണ്. പിന്നെ ഒരാളെ കൊല്ലുമ്പോ അയാളുടെ ശരീരത്തിലാണ് യമൻ, കാലൻ അയാളാണ്. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് എന്താണ്, യമൻ തന്നെയാണ്, കാലനാണ് ക്രോധം. അപ്പോ ബുധജന ബുദ്ധിയുള്ള മനുഷ്യര് വിവേകമുള്ള മനുഷ്യര് ക്രോധം പരിത്യജിക്കണം, അതിനെ കളയണം. വൈതരണ്യാഖിയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കുക. അതുകൊണ്ട് എപ്പോഴും ശാന്തി മന്ത്രം ജപിക്കുക, എന്നിട്ട് ശാന്തമായിട്ട് ശാന്തി ഓം ശാന്തി. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം വരുമ്പോ ആണ് നമ്മൾ നാമം ചൊല്ലുക, എന്നിട്ട് ശാന്തി ശാന്തി നമ്മള് മനസ്സിൽ തന്നെ പറയുക, ഓം ശാന്തി ശാന്തി, അടങ്ങ് അടങ്ങ് അടങ്ങ്, മനസ്സേ അടങ്ങ് എന്ന് പറഞ്ഞ് നമ്മള് സ്വയം നമ്മള് നിയന്ത്രിക്കണം. ഒരു മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവന് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോ മനസ്സാണ് നിങ്ങളുടെ ശത്രു, മനസ്സാണ് നിങ്ങളുടെ മിത്രം. അതുകൊണ്ട് നീ കോപം അടക്കിയിട്ട് ശാന്തനാകൂ, ശാന്തനാകൂ. നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ. അടുത്ത നീ പറയുന്നത് കർമ്മത്തിന്റെയാണ്. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമായമായ ചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളിൽ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം. അപ്പോ അതും നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് തന്നെയാണ്. എന്താണ്, കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കഥാചന
മാ കർമ്മഫല ഹേതുർ ഫുർമാ അതേ സംഗാസ്തു കർമ്മിണി നമ്മൾ കർമ്മം ചെയ്യണം നമ്മുടെ ഈ ലോകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിൽ വന്നത് കർമ്മം ചെയ്യുക ഫലം ഒന്നും ഇച്ഛിക്കാതെ നമ്മൾക്ക് ഈ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക അതിന്റെ ഫലം ആഗ്രഹിക്കാൻ പാടില്ല അത് തരേണ്ടത് ഭഗവാനാണ് ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് മോഹഭ്രംശം ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് ഡിപ്രഷൻ ഉണ്ടാവുന്നത് ദേഷ്യം ഉണ്ടാവുന്നത് അപ്പോ ഇതൊന്നും ഇല്ലാണ്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ലക്ഷ്മണസ്വാമി നമ്മുടെ രാമൻ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ശരിക്കും ഭഗവാന്റെ തന്നെ ഒരു അംശമായിട്ടുള്ള നമ്മുടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ നിർമ്മലമായുള്ള ഒരു ആത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനി പറഞ്ഞതെല്ലാമേ ധരിച്ചത് ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസിത്യങ്ങൾ നിന്നാശുക്കളകനി മാനമല്ലോ പരമാപദാമാസ്പദം അതായത് ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നീ കർമ്മത്തെ ചെയ്യുക അത് എന്തായിക്കോട്ടെ അത് പുണ്യമാണെങ്കിലും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരേച്ഛയാണെന്ന് മനസ്സിലാക്കിയോണ്ട് നീ നിന്റെ കർമ്മം ചെയ്യുക അതിനിപ്പോ അത് പുണ്യമാണെങ്കിലും പാവാണെങ്കിലും അത് ഭഗവാൻ നൽകട്ടെ അത് ഭഗവാനിലേക്ക് വിട്ടേക്കുക എന്നിട്ട് പരമാനന്ദ സ്വരൂപമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ് നമ്മള് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒന്നിലും പറ്റിച്ചേരാതെ സന്തോഷത്തോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുക ഇനി ഇടയ്ക്ക് വെച്ചിട്ട് തട്ടിപ്പോവാച്ചാ അത് ഭഗവാന്റെ നിശ്ചയം ഇതിനെ ഇനി അങ്ങനെയാണ് ജീവിക്കുകയാണത് അത് ഭഗവാന്റെ നിശ്ചയം എന്തും ഭഗവാന്റെ നിശ്ചയം അതുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മള് ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ നമുക്ക് പരമാനന്ദം കിട്ടാണ് പിന്നെ നമ്മള് ബ്ലിസ്സായി മാറുകയാണ് ആ സച്ചിദാനന്ദ സ്വരൂപം പിന്നെ നമ്മൾ മോക്ഷം അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കിട്ടണ സാധനമല്ല ജീവിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് മോക്ഷം കിട്ടാണ് അതായത് നമ്മൾ വളരെ ടോട്ടലി നമ്മള് ഹാപ്പിയാണ് ബ്ലിസ്സാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ലക്ഷ്മണന് തോന്നി ഈശ്വര ഞാൻ ഇത്ര നാളും എന്തൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത് ഇപ്പോ നിങ്ങളിൽ കുറച്ചുപേര് നിങ്ങക്ക് തോന്നില്ലേ അതുപോലെ തന്നെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ സിമ്പിൾ ഇത്രേ ഉള്ളൂ ഇതിനാണ് ഞാൻ ഇത്ര കാലവും ടെൻഷൻ അടിച്ചത് ഇത്ര കാലവും നമ്മള് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി അപ്പോ നിങ്ങളാണ് നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ഒരു ശത്രുവും ഇല്ല നിങ്ങൾക്ക് ഒരു മിത്രവും ഇല്ല നിങ്ങളുടെ മിത്രവും നിങ്ങൾക്ക് ഒരു മിത്രവും ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആള് നിങ്ങളെ സുഹൃത്താണെന്നൊന്നും നമുക്ക് ആരെയും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു മിത്രവും ഇല്ല നിങ്ങൾക്ക് ഒരു ശത്രു ഇല്ല പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില് നിങ്ങളുടെ മിത്രവും ശത്രുവും നിങ്ങളുടെ എല്ലാം ഞാനാണ് അതാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയോഗം അങ്ങനെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നവർക്ക് ആശ്രയിക്കാനുള്ള അത്താണിയാണ് പരമാത്മസ്വരൂപനായ ഭഗവാൻ അതേ ഉള്ളൂ നിങ്ങൾക്ക് അതേ അവശേഷിക്കുള്ളൂ അതേ നിങ്ങളുടെ കൂടെ അവസാനം വരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് ഭഗവാൻ മാത്രം മതി ഭഗവാനെ സ്നേഹിക്കുമ്പോ ഈ ലോകം മുഴുവനും നിങ്ങളെ സ്നേഹിക്കും ഭഗവാനെ സ്നേഹിക്കുമ്പോ ഭഗവാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അപ്പോ നിങ്ങൾ കുറെ ആഗ്രഹിച്ച സാധനം ഭോഗത്തിൽ ആഗ്രഹിക്കുമ്പോ നടക്കില്ല പിന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുമ്പോ നിങ്ങൾ തോന്നും അയ്യോ ഇത് ഞാൻ പണ്ട് ആഗ്രഹിച്ച കാര്യമില്ല ഇതിപ്പോ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ അത് നമ്മളിലേക്ക് തിരിച്ചു വരും അത് നിങ്ങൾക്ക് നല്ലതിനാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് നിങ്ങൾക്ക് തിരിച്ചു തരും കാരണം നിങ്ങൾ ആഗ്രഹിക്കില്ലേ നിങ്ങൾ അതിന്മേലുള്ള നിങ്ങളുടെ ആ വലിയ ആസക്തി നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഭഗവാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും അപ്പൊ അപ്പോഴും ഭഗവാൻ പരീക്ഷയ്ക്ക് ഇത് തന്നാൽ നിങ്ങൾ എന്നെ മറക്കുവോ അപ്പോഴും ഇല്ല കൃഷ്ണ ഞാൻ നിന്നെ വിടില്ല ഭഗവാനെ നിന്നെ ഇല്ലാണ്ട് നിന്നെ മതി എനിക്ക് നീ കഴിഞ്ഞേയുള്ളൂ എനിക്ക് ലോകത്തെന്തു എന്ന് പറഞ്ഞ ആ തൃപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കണ ആ ആളിനെ ഭഗവാൻ വിട്ട് കളയില്ല ഹൃദയത്തിലിരിക്കും ഭഗവാൻ എന്നിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം ഒരു ഒരു ദാസനെ പോലെ ഭഗവാൻ അനുസരിക്കും അപ്പോ ഫസ്റ്റ് നമ്മള് ഇല്ലാതെയാക്കേണ്ടത് അഷ്ടവൈരികളെയാണ് കാമം ക്രോധം ലോഭം മതമാത്സര്യം ദമ്പ് അസൂയ ഇത്രയും നിങ്ങള് കളയ മനസ്സിൽ നിന്ന് അത് വരുമ്പോ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമ്മള് നാമം ചൊല്ല അപ്പൊ ഹരേ കൃഷ്ണ അപ്പോ ഉടനെ നമ്മള് നമ്മുടെ ജപമാല എടുക്കുക നാമം ചൊല്ല അപ്പൊ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ 8 വയസ്സുള്ള കുട്ടികൾ മുതൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപമാല കയ്യിൽ സൂക്ഷിക്കാം അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ പ്രഭുഭദരുടെ പഴയ പ്രഭുഭദര് അത് നമ്മുടെ പ്രഭുഭദരുടെ ഭഗവത്ഗീതയാണ് ഞാൻ അധികവും വായിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ഗുരുസ്ഥാനത്ത് കാണുന്ന എന്റെ മാതാജിയിലൂടെ പ്രഭുഭദരെ കുറിച്ച് പ്രഭുഭദരുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ പ്രഭുഭദരുടെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ജപമാല ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ജപമാല കണ്ടപ്പോ വിചാരിച്ചു അതിങ്ങനെ തേഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ മുത്തൊക്കെ എത്ര കാലം ആ ഭക്തൻ
ജപമാലയിൽ എത്ര പ്രാവശ്യം അതിങ്ങനെ ഇങ്ങനെ ജപിച്ചിട്ടുണ്ടാവും, ആ കൈ വിരലിലൂടെ അതിങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും, ഭഗവാൻ ഓർത്തിട്ടുണ്ടാവും. സങ്കടങ്ങളില്, വിഷമങ്ങളില്, സന്തോഷങ്ങളിലൊക്കെ ഭഗവാന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് എത്ര പ്രാവശ്യം ആ ജപമാല അദ്ദേഹത്തിന്റെ കൈവിരലിലൂടെ ഓടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ഭക്തരുടെ കയ്യിൽ ഒരു ജപമാല വേണം. നമ്മുടെ സരസ്വതി ദേവി, നമ്മുടെ ദേവിമാരെയൊക്കെ നോക്കൂ, അവരെപ്പോ സദാസമയവും കയ്യില് നാല് കൈ ഉണ്ടെങ്കിൽ അവർ ഒരു കയ്യിൽ ജപമാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോ ജപമാല എല്ലാവർക്കും വേണം. അത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് തരും. പതിയെ 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 നാമം ചൊല്ലി നാമം ചൊല്ലി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഈ ഭൗതിക ലോകത്ത്, ഈ കലിയുഗത്തിൽ നമുക്ക് നാമജപം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീരാമനെ പോലെ ഇങ്ങനെ ഒരു ജ്യേഷ്ഠനോ ഇങ്ങനെ ഒരു അച്ഛനോ ഇങ്ങനെ ഒരു സഹോദരിയോ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മുടെ ഗുരുസ്ഥാനത്ത് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നു. മാത്രമല്ല, നമ്മുടെ മനസ്സ് എപ്പോഴും കൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഒരു ഗുരുവിന്റെ, ഒരു നല്ല സുഹൃത്തിന്റെ ഒക്കെയുള്ള ആവശ്യം. അപ്പൊ അതിൽ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മുടെ ഭഗവാൻ തന്നെയാണ്. പരമാത്മ സ്വരൂപനായ ഭഗവാൻ കണ്ണടച്ച് ധ്യാനിച്ച് നാമം ചൊല്ലിയാൽ അപ്പം നിങ്ങളുടെ മുന്നിൽ വരും, അപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അപ്പം നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ ഉണ്ടാകും. അപ്പോ എല്ലാവർക്കും ലക്ഷ്മണ ഉപദേശം മനസ്സിലായിട്ടുണ്ട്. ഫുള്ള് തത്വജ്ഞാനാണ്, കഥയെക്കാളും ഉപരി നമ്മുടെ രാമായണത്തിൽ അധികവും തത്വജ്ഞാനമാണ്. ഇത് കുട്ടികളെ കേൾപ്പിക്കുക, വൃദ്ധരായിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കളെ കേൾപ്പിക്കുക, യൗവനത്തിന്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇത് ചില പല ആളുകൾക്കും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പല കുട്ടികളും ഇന്ന് അവരുടെ ആ ദേഹാഭിമാനത്തിൽ, അവരുടെ അറിവും കഴിവിലും ഒക്കെ അഹങ്കരിച്ചുകൊണ്ട് അവർ ഈശ്വരനെ മറന്ന് ജീവിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം തീർച്ചയായിട്ടും അവര് ഭഗവാനിലേക്ക് എത്തും, ഉറപ്പായിട്ട് എത്തും. ഇന്നല്ലെങ്കിൽ നാളെ അവരെത്തും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സത്യയുഗം ഇവിടെ വീണ്ടും ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ഇനി മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. കഴിഞ്ഞ ദിവസത്തെ ക്യൂസ് ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോ ഇനിയുള്ള ചോദ്യങ്ങളാണ്. ഞായറാഴ്ചയായിരിക്കും ഫൈനൽ ക്വിസ്. അപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ എഴുതിയ മീൻസ് വിളിച്ചു പറയുക. നമ്മുടെ ഗുരുവായൂരിലെ ജയപതാക സ്റ്റോർ നടത്തുന്ന ജിജി പ്രഭുവിന്റെ നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നത്. ആ നമ്പർ ഞാൻ ഒന്നുകൂടി പറയാൻ നോട്ട് ചെയ്തോളൂ, ഞാൻ എല്ലാ വീഡിയോയിലും നമ്പർ പറയില്ല. 7531414180 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ വിളിച്ചു പറയേണ്ടത്. പക്ഷെ ഇപ്പോൾ വിളിച്ചു പറയരുത്. ഞായറാഴ്ച ഞാൻ ഇത്ര ദിവസം ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എഴുതി വെക്കുക, എന്നിട്ട് ഞായറാഴ്ച ആൻസേഴ്സ് വിളിച്ചു പറയാം. അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളെ ആസ്പദമാക്കിയിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് വിഷ്ണു തന്റെ ധനുസ് നൽകിയത്? ആർക്കാണ് വിഷ്ണു തന്റെ ധനുസ് നൽകിയത്? രണ്ടാമത്തെ ചോദ്യം, ശൈവചാപം എങ്ങനെയാണ് ജനക മഹാരാജാവിന്റെ കയ്യിൽ എങ്ങനെയാണ് ശൈവചാപം എത്തുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്നത്തെ വീഡിയോയിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ? അല്ലെ മേഡം, കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലുള്ള കാര്യം തന്നെ ചോദിക്കാം. ചക്ഷുശ്രവണം ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അതിന്റെ മീനിങ് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ മൂന്ന് ക്വസ്റ്റ്യനും എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഞായറാഴ്ച ഞാൻ ഇപ്പോൾ ഇത് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ, ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യൻ ആണോ അത്രയും ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയെടുത്തിട്ട് അതിന്റെ ആൻസേഴ്സ് മാത്രം ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് സൺഡേ വിളിച്ചു പറയാം. ആ ടൈം ഞാൻ ആ വീഡിയോയില് ഞായറാഴ്ച വരുന്ന വീഡിയോയിൽ പറയും. ഓക്കെ, ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലേ. കുറച്ചും കൂടി ഇതൊന്ന് റിമൈൻഡ് അടിച്ച് ഒന്നും കൂടെ കേട്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാളെ ഭഗവാൻ ഒരിക്കെങ്കിലും കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ജയ ജയ സീതാറാം.